സംസ്ഥാനത്ത് തുടർന്നു വരുന്ന CPIM BJP കൂട്ടുകെട്ട് മുക്കം മുനിസിപ്പാലിറ്റിയിലും ആവർത്തിച്ചുവെന്ന് ആരോപിച്ച് UDF നേതാക്കൾ. മുക്കം പെരുമ്പടപ്പിൽ പുതുതായി ആരംഭിച്ച ബീവറേജസ് ഔട്ട്ലെറ്റിന് കൗൺസിലർമാരെ നോക്കുകുത്തിയാക്കി ചെയർമാന്റെ നേതൃത്വത്തിൽ ലൈസൻസ് നൽകിയതിനെതിരെ UDF കൗൺസിലർമാർ നൽകിയ അവിശ്വാസ പ്രമേയം പാസ്സാവാതിരിക്കാൻ CPIM കൗൺസിലർമാർക്കൊപ്പം BJPയുടെ രണ്ട് കൗൺസിലർമാരും വിട്ടുനിന്നത് അവിശുദ്ധ കൂട്ടുകെട്ട് മുക്കത്ത് സുദൃഢമാണെന്നതിൻ്റെ തെളിവാണെന്ന് UDF നേതാക്കളും നഗരസഭയിലെ UDF കൗൺസിലർമാരും മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സംസ്ഥാനത്ത് തുടർന്നു വരുന്ന CPIM BJP കൂട്ടുകെട്ടിൻ്റെ ആവർത്തനമാണ് മുക്കം മുനിസിപ്പാലിറ്റിയിൽ സംഭവിച്ചതെന്ന് UDF നേതാക്കൾ മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മുക്കം മുനിസിപ്പാലിറ്റിയിലെ പെരുമ്പടപ്പിൽ പുതുതായി ആരംഭിച്ച ബീവറേജസ് ഔട്ട്ലെറ്റിന് കൗൺസിലർമാരെ നോക്കുകുത്തിയാക്കി CPIM നിർദ്ദേശപ്രകാരം ചെയർമാന്റെ നേതൃത്വത്തിൽ ലൈസൻസ് നൽകിയതിനെതിരെ UDF കൗൺസിലർമാരായ 11 പേർ നൽകിയ അവിശ്വാസ പ്രമേയം ചൊവ്വാഴ്ച ചർച്ചയ്ക്കെടുത്തപ്പോൾ പ്രമേയം പാസ്സാവാതിരിക്കാൻ CPIM കൗൺസിലർമാർക്കൊപ്പം BJPയുടെ രണ്ട് കൗൺസിലർമാരും വിട്ടുനിന്നത് അവിശുദ്ധ കൂട്ടുകെട്ട് മുക്കത്ത് സുദൃഢമാണെന്നതിൻ്റെ തെളിവാണെന്ന് UDF നേതാക്കളും നഗരസഭയിലെ UDF കൗൺസിലർമാരും ആരോപിച്ചു. ഏകപക്ഷീയമായി DNO ലൈസൻസ് നൽകിയതിനെതിരെ UDFും വെൽഫെയർ പാർട്ടിയും കൈക്കൊണ്ട നിലപാടിനൊപ്പം ശക്തമായി നിലകൊണ്ട BJP കൗൺസിലർമാർ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാതെ CPIM കൗൺസിലർമാർക്ക് ഒപ്പം വിട്ടുനിന്നത് എന്തിനാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇവർ വ്യക്തമാക്കി. 16-ാം തീയതി യോഗം ചേർന്നപ്പോഴേക്കും 14-ന് രാത്രി വൈകുന്നേരം ഒരു 5 മണിയോട് അടുപ്പിച്ച് ലൈസൻസ് പെട്ടെന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ ജനാധിപത്യത്തിനെ കീഴ്മേൽ മറിക്കുന്ന സമീപനവുമായിട്ടാണ് CPIM നേതൃത്വത്തിലുള്ള ഈ നഗരസഭ മുന്നോട്ട് പോകുന്നതെന്നാണ്. ഇന്ന് നടന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു അവിശ്വാസ പ്രമേയം വന്നാൽ നമ്മൾ എത്രയോ പ്രമേയങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ചർച്ചയിൽ പങ്കെടുക്കാം, ആ ചർച്ചയിൽ പങ്കെടുക്കുക, ധീരമായി മറുപടി പറയാം, പക്ഷേ BJPയോടൊപ്പം ആ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടി എന്നതാണ് CPIM എതിരെ ഞങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. BJP CPIM കൂട്ടുകെട്ട് കഴിഞ്ഞ നിയമസഭാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ ഇരുട്ടത്ത് നടപ്പിലാക്കിയ കൂട്ടുകച്ചവടമാണ് ഇപ്പോൾ പരസ്യമായി വെളിച്ചത്ത് നിന്ന് നടന്നതെന്നും മലബാർ മേഖലയിൽ CPIM BJP ബന്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെയാണ് ഈ കച്ചവടത്തിന് നേതൃത്വം നൽകിയതെന്നും ഇതിനു മറവിൽ വൻ സാമ്പത്തിക ഇടപാടാണ് നടന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് അടുത്ത ദിവസം തന്നെ തുറന്ന് പ്രവർത്തിക്കും. മാത്രമല്ല അതിനേക്കാൾ ബൃഹത്തായ ചില പദ്ധതികളൊക്കെ അവിടെ ഈ ബ്രോജേഴ്സിൻ്റെ അവിടെ അനുബന്ധിച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ്. അതൊരു വലിയ സാമ്പത്തിക ഇടപാട് നടന്ന കച്ചവടമാണ്. അത് നിലനിർത്താൻ വേണ്ടി ഇത്തരത്തിലുള്ളൊരു അവിശുദ്ധ കൂട്ടുകെട്ടിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ശ്രീ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലുള്ള CPIM ആണെന്ന് ഞങ്ങൾ ആരോപിക്കുന്നു. അതോടൊപ്പം ഇവിടെ ഇന്നലെകളിലൊക്കെ രാത്രികൾ ഇവിടെ ഓരോ വീടുകളിലൊക്കെ പോയിട്ട് ഇവർ കൊടുത്ത പൈസയുടെ കണക്കും കൊണ്ടുപോയ പൈസയുടെ കണക്കുകളൊക്കെ ഇന്ന് നാട്ടിൽ അങ്ങാടിപ്പാട്ടാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു എന്താ പറയുക, ജനാധിപത്യ ഇങ്ങനെ പരസ്യമായി എന്താ പറയുക കശാപ്പ് ചെയ്ത ഈ നടപടിയിൽ UDF വളരെ ശക്തമായി പ്രതിഷേധിക്കുന്നു. ഞങ്ങൾ അവിശ്വാസം പരാജയപ്പെട്ടെങ്കിലും ബീവറേജസ് ഔട്ട്ലെറ്റിനെതിരെ കൗൺസിലിനകത്തും പുറത്തും ശക്തമായ പോരാട്ടങ്ങൾ തുടരുമെന്നും നേതാക്കൾ പറഞ്ഞു. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ UDF നേതാക്കളായ CK കാസിം, എം സിറാജുദ്ദീൻ, PG മുഹമ്മദ്, മജീദ് പുതുക്കുടി, AM അബൂബക്കർ, IP ഉമ്മർ, കൗൺസിലർമാരായ വേണു കല്ലുരുട്ടി, മധുമാസ്റ്റർ ഗഫൂർ കല്ലുരുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.